എൻ്റെ ഒരു പാഷനാണ് കുറേ കാലമായിട്ട് ഒരു 1000 ഏക്കറിൽ ഇതുപോലെ കോൺക്രീറ്റ് ജംഗിളൊന്നും ഉണ്ടാക്കാതെ വളരെ നേച്ചുറലായിട്ട് പ്രകൃതി രമണീയമായിട്ട് ഉള്ള ഒരു രീതിയിൽ കുറേ വുഡ് ഹൗസ്, മഡ് ഹൗസ്, ബാംബു ഹൗസ് ഇതുപോലെയുള്ള ഡോമുകൾ ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിലാണെന്ന് തോന്നുന്നു എപ്പോഴും പോയപ്പോൾ അവിടെ 5-സ്റ്റാർ ഹോട്ടലിൽ നോക്കിയപ്പോൾ ഡോളർ വെച്ച് നോക്കുമ്പോൾ 10,000 രൂപയുണ്ടേ വരുന്നുള്ളൂ. പക്ഷേ ഈ വുഡ് ഹൗസ് മഡ് അങ്ങനെ വുഡ് ഹൗസ് പോലത്തെ ഒരു ഇതിൽ താമസിക്കാൻ, ടെൻറ്റിൽ താമസിക്കാൻ നോക്കിയപ്പോൾ 25,000 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ 5-സ്റ്റാറേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്നാലും മനസ്സില്ല മനസ്സോടെ ഒന്ന് കയറി താമസിച്ചു. നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു 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 ക്ലിഫിൽ കൊണ്ട് നിർത്തിയിരിക്കുക, അങ്ങനെ എവിടെ കൊണ്ടുവെക്കാമല്ലോ നമുക്ക് ആണ്. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസാണ് ഫോറിനെ സംബന്ധിച്ച്. അതാണ് വേണ്ടത്, അവർക്ക് ഈ പ്രകൃതി തൊട്ട് അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു 1000 ഏക്കർ നമ്മൾ ഇത് ഇങ്ങനെ കിട്ടിയത്. ഇത് AVT ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഈ 1000 ഏക്കർ. അപ്പോൾ എസ്റ്റേറ്റും ഫാക്ടറിയും കൂടെ നമ്മൾ വാങ്ങി കുറച്ച് മാസങ്ങൾ മുമ്പ്. ഇതുപോലെയുള്ള ഒരുപാട് വുഡ് ഹൗസ്, മഡ് ഹൗസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 1000 പശു, അതിൻ്റെ ബൈ പ്രോഡക്ട്സ്, ചീസ്, ഐസ്ക്രീം, പാല്, തൈര്, ഇതൊക്കെ ഉള്ള പരിപാടികളുണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കിടന്നാൽ മുകളിൽ ആകാശം കാണാം, നക്ഷത്രം എണ്ണാം എന്നതാണ്. പിന്നെ രാത്രി ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസ്, ഇതിൻ്റെ പുറത്തായാലും വുഡൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഇരിക്കാം. ജക്കൂസി വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വളരെ ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ തന്നെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് ഇപ്പുറത്ത്. എല്ലാം ഒരു 5-സ്റ്റാർ സ്റ്റാൻഡേർഡിലാണ് സെറ്റ്. കർട്ടൻ പ്രൈവസി വേണ്ടവർക്ക് അങ്ങനെ ആവാം, കാണിക്കണം എന്നുള്ളവർക്ക് തുറന്ന് വെക്കാം, ഇത്രയേ ഉള്ളൂ. ഇതില് രണ്ടുപേർക്ക് കിടക്കാം, ഒരു ഫാമിലിക്ക്, ഒരു കുട്ടിക്ക് അടക്കം താമസിക്കാവുന്നതാണ്, സ്പേഷ്യസ് ആണ്. ഇതുപോലെ ഇനിയുള്ള വുഡ് ഹൗസുകളുണ്ട്, ബാംബു ഹൗസ്, മഡ് ഹൗസുകളൊക്കെ ഉണ്ട് അങ്ങനെ. പിന്നെ ഇതിലൊരു എയർപോർട്ട് വരുന്നുണ്ട്, മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്തിരുന്നു. നമ്മൾ സൗജന്യമായിട്ട് ഒരു 200 ഏക്കർ ലാൻഡ് ഗവൺമെന്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിനും ടൂറിസ്റ്റുകൾക്കൊക്കെ എത്തിപ്പെടാൻ നല്ലതാണ്. വയനാടിൻ്റെ മൊത്തം ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെയുള്ളവരുടെ ബിസിനസ്സൊക്കെ കൂടും, ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ കമ്പനിക്കും എനിക്കൊക്കെ ഗുണമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് അഡ്വഞ്ചറുകൾ വരുന്നുണ്ട്. ഏഷ്യയിലില്ലാത്ത ഒരു പുതിയ ഐറ്റം വരുന്നുണ്ട്, അതിൻ്റെ പേര് പറയുന്നില്ല, സസ്പെൻസിൽ നിൽക്കട്ടെ, നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കാം, വരുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഫിലിം സിറ്റി അതുപോലെയുള്ള വളരെ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പിന്നെ ട്രക്കിംഗ്, ജീപ്പ് സഫാരി, കുതിര സഫാരി, ഒട്ടകം അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലോക ടൂറിസത്തിൽ 1-ാം നമ്പറിലേക്ക് എത്തും. അതെ, ഇതിൽ എല്ലാം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയാൽ ദിസ് വിൽ ബി ഇന്ത്യാസ് ദ ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വേൾഡ് എന്നൊരു ടൈറ്റിലും റെക്കോർഡൊക്കെ വരാനുള്ള രീതിയിലേക്കാണ്. എന്തായാലും 812 കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡും പല ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയതാണ്. അപ്പോൾ ഈ റെക്കോർഡ് ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഈ 1000 ഏക്കറയും പ്രോപ്പർട്ടി ഒരു റെക്കോർഡ് സ്ഥാപിക്കണം, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ടും എൻ്റർടൈൻമെൻറ്റ് വേൾഡാക്കി മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യഘട്ടത്തിൽ 3000 കോടിയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ കണക്കുകളൊക്കെ വരുന്നുള്ളൂ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക, ഒറ്റയടിക്ക് ചെയ്യില്ല. നമ്മൾ ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് ചെയ്യാൻ ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് തിയേറ്റർ, കാറിലിരുന്ന് സിനിമ കാണാം, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പിടി സംഭവങ്ങളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടുകാരെല്ലാം ഫുൾ ഹാപ്പി ആയിരുന്നു. അവര് ഇപ്പൊ അവരുടെ ജീവിതം തന്നെ ഒന്ന് മാറി എന്നുള്ളൊരു ഫീൽ അവർക്ക് വന്നു എന്നൊരു സംശയമുണ്ട്. എന്നാ ബോജനോട് എന്താ അവര് പറയുന്നത്? എല്ലാവരും വളരെ താല്പര്യത്തിലാണ്, പ്രത്യേകിച്ച് ഈ എയർപോർട്ട്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത്രയും ആൾക്കാർ ഇവിടെ വന്നു പോകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബിസിനസ് കിട്ടുകയല്ലേ, വളരെ ഹാപ്പിയാണ്, ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ ഇവിടുത്തെ തൊഴിലാളികൾ ഒക്കെ, യൂണിയൻ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ സഹകരിച്ചിട്ടാണ് നമ്മളോട് ഉള്ളത്. ഈ വീഡിയോ കാണുന്ന സഞ്ചാരികളോട് പോച്ചേക്ക് എന്താ പറയാനുള്ളത്? കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ് എൻ്റെ പഞ്ച് ലൈൻ, അല്ല കോൺക്വർ ദ ടൂറിസം വിത്ത് ലവ് എന്നാണ്. കാരണം നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ പൈസ ഉണ്ടാക്കിയാലും അതാത് സമയത്ത് അനുഭവിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നീട് അനുഭവിക്കാൻ സാധിക്കില്ല. ശരിയായ അവസരങ്ങൾ തരുന്ന സമയത്ത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം ടൂറ് പോകണം,
എൻജോയ് ചെയ്യണം, പൈസ ചെലവാക്കണം, അധ്വാനിക്കണം, ഉണ്ടാക്കണം ഒക്കെയാണ്. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ആ കാലഘട്ടങ്ങളിൽ ഓരോ സ്റ്റേജിലും അവർക്കൊക്കെ അവരുടേതായ അവസരങ്ങൾ മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ അതൊക്കെ വലിയ അനുഭവമാണ്. ഭാവിയിലൊക്കെ അവർ അത് ഓർക്കും, ആ ഒരു നന്ദിയും ഒക്കെ ഒക്കെയാണ്. ഇപ്പം ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഒരുപാട് എൻ്റെ പാരൻസൊക്കെ ഒരുപാട് അവസരങ്ങൾ തന്നപ്പോൾ, അല്ലെങ്കിൽ അവരോട് സ്നേഹമുണ്ട്, എന്നാലും അതൊരു പ്രത്യേക സ്നേഹമാണ്. നമ്മളെ കരുതുന്നു, നമ്മളെ മക്കളെ കൊണ്ടുപോകുന്നു, നമ്മളെ ലോകം കാണിക്കുന്നു, നമുക്ക് അവസരങ്ങൾ തരുന്നു. അപ്പോൾ എപ്പോഴും അത് ഓർക്കും, നമുക്കവർ നന്ദിയും ഒക്കെ ഒരു രസമാണ്. ചില സമയത്ത് ചില പേരൻസൊക്കെ പൈസയ്ക്ക് അനുസരിച്ച്, പക്ഷെ പൈസ ഉണ്ടെങ്കിലും ചിലവാക്കാതെ പൂട്ടി വെച്ച് പെട്ടിയിൽ വെച്ച് മറ്റൊരു പെട്ടിയിൽ കയറിപ്പോകുന്ന ആ ഒരു പേരൻസും എൻജോയ് ചെയ്യില്ല, മക്കളും എൻജോയ് ചെയ്യില്ല, അങ്ങനെ വെറും പെട്ടിയിലായി പോകുന്ന ഒരു ചിന്ത, പല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ബോംബെയിലൊക്കെ നമ്മളെ ഡയമണ്ട് വ്യാപാരികളൊക്കെ ഉണ്ട്, 5,000 crore ഒക്കെ ആസ്തി ഉണ്ടെങ്കിലും ഒരു മര്യാദയ്ക്കൊരു വണ്ടി ഉപയോഗിക്കുകയോ മര്യാദയ്ക്കൊരു ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കാത്ത ആൾക്കാരെ എനിക്കറിയാം ഈ ഗോൾഡ് ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ. അത് അവർക്ക് ശീലമായിപ്പോയി, മക്കളും അത് കണ്ടു പഠിച്ചിട്ട് അത് തന്നെ ചെയ്യുകയാണ്. പിന്നെ ഓരോ തലമുറകളും കടന്നു പോകുമ്പോഴും ഇതാരും അനുഭവിക്കുന്നു, ആരും അനുഭവിക്കുന്നില്ല സത്യത്തിൽ. അങ്ങനെയാണ് പിന്നെ കുറെ കാരുണ്യ പ്രവൃത്തിയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഭൂമിയിലെ ഈ സ്വർഗം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പാവപ്പെട്ടവര്, വീട്ടിലിരിക്കുന്നവര്, ഭിന്നശേഷിക്കാര്, പല ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഇവിടേക്ക് ഒന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വരാൻ ഇവിടെ ഓപ്പൺ ആണ്, അവർക്ക് കയറി വരാം ഇവിടെ. ഇത് ഈ 1,000 acre കാണാൻ തന്നെ 2 ദിവസം എടുക്കും, ഇത്രയും രസകരമായ ഒരു അന്തരീക്ഷമാണ്.